ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം തീർന്നു കഴിഞ്ഞു പോകും. അപ്പോൾ ക്രിസ്തുവിൽ ഒരുവൻ ആയിക്കഴിയുമ്പോൾ പഴയതെല്ലാം കഴിഞ്ഞു പോയി, അവനിൽ പുതിയത് ആയിത്തീരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. പ്രൈസുള്ളോ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിൽ പുതിയ വ്യക്തികളാണ് കേട്ടോ, പഴയ ആൾക്കാരൊന്നും. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ ജീവിതം കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും, ആമേൻ, നമ്മൾ പഴയ അഡ്രസ്സിലാണ് താമസിക്കുന്നത്, പഴയ വീട്ടിൽ തന്നെയാണ്, ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ താമസിച്ചിട്ടുണ്ടാകാം. പക്ഷേ യേശു കർത്താവിൽ നമുക്ക് പുറമേയുള്ള മാറ്റമല്ല സംഭവിക്കുന്നത്, അകമേയുള്ള മാറ്റമാണ്. അകത്ത് മാറ്റം സംഭവിക്കുമ്പോൾ പുറത്തും അത് പ്രതിഫലിക്കും, നിശ്ചയമാണ്. ആമേൻ. അപ്പോൾ ക്രിസ്തു വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ വീക്ഷിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ആരെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നമ്മൾ രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ പലതായി കഴിഞ്ഞിട്ടും പലർക്കും സ്തോത്രം, ക്രിസ്തുവിൽ അവരിലുണ്ടായ ആത്മീകമായ അവകാശങ്ങൾ തിരിച്ചറിയുന്നില്ല. അത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പരാജയമാണ്. ആത്മീക ജീവിതത്തിന് അത് വേഗത കുറയ്ക്കാൻ കാരണമായി തീരും. ആത്മീക ജീവിതത്തിൻ്റെ ശരിയായ എനർജി നമുക്ക് ലഭിക്കത്തില്ല. അമ്മൻ അങ്ങനെ ഒരു വെളിപ്പാട് നഷ്ടമാകുമ്പോൾ, ലഭ്യമാകാതിരിക്കുമ്പോൾ ആത്മീക ജീവിതം പലർക്കും ദുസ്സഹമാണെന്നും വേദനയാണെന്നും അയ്യോ കഷ്ടപ്പാടാണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ ജീവിതത്തിൽ സ്തോത്രം, ക്രിസ്തേഷു മുഖാന്തരമുണ്ടായ ആത്മീക വർധനവ്, ആത്മീക മനുഷ്യനെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ആരും തല കുനിച്ച് നിൽക്കത്തില്ല, തല ഉയർത്തി നിൽക്കും. ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് സ്തോത്രം, വീട്ടുകാരും നാട്ടുകാരെല്ലാം പറഞ്ഞൊരു പേരുണ്ട്, പത്രോസ് മീൻപിടുത്തക്കാരൻ. പക്ഷെ യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞൊരു പേരുണ്ട്, പത്രോസ് നീ പാറയാണ് കേട്ടോ സ്തോത്രം. അവൻ പാറ എന്ന വാക്കിന് ഗ്രീക്കിൽ പറഞ്ഞ പേരാണ് പെട്രോസ്. പത്രോസ് നീ പെട്രോസ് ആണ്, നീ പാറയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സമയം പറയും. ആരുടെ മേൽ? പത്രോസിൻ്റെ മേലല്ല കേട്ടോ. അവിടെ രണ്ട് വാക്ക് പറഞ്ഞു, പെട്രോസ് ആൻഡ് പെട്ര, പെട്രോസ് ആൻഡ് പെട്ര. അമ്മ സ്തോത്രം. ചിലർ വചനം ശരിക്ക് പഠിക്കാത്തത് കൊണ്ട് ചിലർ പറയും, അമ്മ ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സഭ പത്രോസിൻ്റെ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നതെന്ന്. മനസ്സിലോ? സഭ പത്രോസിൻ്റെ മേലല്ല, സഭ സഭയിലെ ഒന്നാമത്തെ പ്രവാചകൻ പത്രോസാണ്. അമേൻ. പെട്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയ പാറയെന്നും, പെട്ര എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ പാറയെന്നും. യേശു കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞു, അമ്മ സ്തോത്രം, നീ സാധാരണക്കാരനല്ല, യു ആർ പെട്രോസ്, നീ പാറയാണ്. അമീൻ. ഈ പാറമേൽ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് പെട്ര ആയ എൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ, മുക്കുവനായിരുന്ന മനുഷ്യനിലെ ദൈവപ്രവൃത്തിയുടെ സ്തോത്രം, ഹാലല്ലേലൂയ, പിന്തുടർച്ചക്കാരനായി പത്രോസിനെ കണ്ടിട്ട് പറയാം, നിന്നെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തി ഞാനാകുന്ന പാറമേൽ എൻ്റെ സഭയെ പണിയും. ഇതാണ് മർക്കോസിൻ്റെ മാളികയിൽ നടന്ന കാര്യം. പുതിയ നിയമസഭയുടെ അടിസ്ഥാനമിടുമ്പോൾ പെട്രോസായ പാറയാകുന്ന പത്രോസിനെ പുതിയ നിയമത്തിൻ്റെ പ്രവാചക ശുശ്രൂഷയിൽ കൂടി ഒരു ഭയങ്കരമായ മുന്നേറ്റമാണ് പരിശുദ്ധാത്മാവ് കൊടുത്തത്. ആമേൻ. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാരണം, പത്രോസിനെ കുറിച്ച് പത്രോസിന് അറിവൊന്നും ഇല്ലായിരുന്നു, പക്ഷേ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു, യു ആർ പെട്രോസ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ സാധാരണക്കാരനല്ല, നിങ്ങൾ ശരാശരിയല്ല, സാധാരണക്കാരനല്ല, യു ആർ സംതിങ് സ്പെഷ്യൽ ആണ്. അമ്മൻ ആരിലെ തന്നെ, ക്രിസ്തുവിൽ യു ആർ സംതിങ് സ്പെഷ്യൽ. ആരല്ലേ? അപ്പൻ്റെ പേര് വെച്ച് നോക്കിയാൽ ഒന്നും പറയാനില്ല, വീട്ട് അഡ്രസ്സ് വെച്ച് നോക്കിയാൽ ഒന്നും പറയാനില്ല, പാരമ്പര്യം എന്ന് നോക്കിയാൽ ഒന്നും പറയാനില്ല. പക്ഷേ പലരുടെയും ജീവിതം ഇന്ന് മാറി മറിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം പഴയ അഡ്രസ്സല്ല, പഴയ പാരമ്പര്യമല്ല. ആമൻ. അവരുടെ ജീവിതത്തിനകത്ത് യേശു വന്നപ്പോൾ, യേശു അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, അവർ ഇന്ന് ആയിരിക്കുന്നതിനേക്കാൾ, ഇന്നലകളായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ അളവിൽ ഉയർത്തപ്പെടാൻ കാരണമായി തീർന്നത് യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ഒരുവന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ പുതിയതായി, അവൻ ഒരിക്കലും പഴയതിന് അവൻ്റെ മേൽ അവകാശമില്ല, സ്ഥാനമില്ല.
പ്രൈസ് ദി ലോർഡ്. ഇതിനാധാരമായി സ്തോത്രം, ഒത്തിരി വചനങ്ങൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ പഠിച്ചതാണ് എങ്കിലും അതിലേക്കൊന്നും കടന്നു പോകാതെ അതിൻ്റെ പ്രഥമ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ക്രിസ്തുവിൽ ആര്? അമ്മ യോഹന്നാനിന്റെ സുവിശേഷം 3:1 നോക്കൂ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കേണ്ടതിന് പിതാവും നമ്മിൽ എത്ര വലിയ സ്നേഹം ചൊരിഞ്ഞിരിക്കുന്നു. അമേൻ. എന്തുവാണ്? നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കേണ്ടതിന് പിതാവ് എത്ര വലിയ സ്നേഹം. പിതാവ് എത്ര വലിയ ആ സ്നേഹത്തിന്റെ പേരെന്തുവാ? പുത്രനായ ക്രിസ്തു. അപ്പോൾ പാപികളായിരുന്ന നമുക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം ഒരു സ്നേഹത്തെ വെളിപ്പെടുത്തി. ആ സ്നേഹം ഇന്മലകളിലോ കഴിഞ്ഞ വർഷങ്ങളിലെപ്പോഴൊക്കെയോ അവൻ ഇതിനകത്തിരിക്കുന്ന പലരുടെ മേൽ ഇറങ്ങി വന്നു. ആ സ്നേഹത്തിൽ ഒഴുക്കിയ രക്തം പലരുടെയും പാപത്തെ കഴുകി ശുദ്ധീകരിച്ചു. ആ സ്നേഹത്തിൽ വെളിപ്പെട്ട വിടുതൽ ആരുടെയൊക്കെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി. ആ സ്നേഹത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം ഏതൊക്കെ ഭവനങ്ങളെ ചുറ്റി ഇറങ്ങി. വീണ്ടും പാപി എന്നല്ല അറിയപ്പെട്ടത്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ, സ്നേഹമിറങ്ങിയ ഭവനങ്ങൾ ശാപത്തിന്റെ സമ്പതി എന്നല്ല വിളിക്കപ്പെട്ടത്. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ആ സ്നേഹം വെളിപ്പെട്ട ദൈവത്തിന്റെ ഭവനങ്ങളെ നോക്കി ദൈവത്തെ ആ മക്കളെ നോക്കി പറയ, വാരുവീൻ, കാൺമീൻ, നിങ്ങളെ ഞാൻ വലിയൊരു സ്നേഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ആ ക്രിസ്തു എന്ന സ്നേഹത്തിൽ യു ആർ നോ മോർ സ്ലേവ്. നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. യേശുവാകുന്ന സ്നേഹം ആരുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടോ, ആമേൻ, അവനെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. യേശു നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരോട് പറയട്ടെ, നീ, ആമേൻ, ഹല്ലേലൂയ, ശരാശരി അല്ല, സാധാരണക്കാരനല്ല, ആമേൻ, യു ആർ നോ മോർ സ്ലേവ്, അല്ല അടിമയല്ല, നീ ആരാ? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മകനാണ്. ക്രിസ്തുവിൽ ആ ദൈവ സ്നേഹത്തിൽ, ആമേൻ, യേശുവിനെ അറിയുന്നതിന് മുൻപ് വരെ, കാണുന്നത് വരെ, ഹൃദയത്തിൽ ദൈവവും രക്ഷകനാം സ്വീകരിക്കുന്നതിന് മുമ്പ് വരെ നമ്മളെ നോക്കി പറഞ്ഞു ആദാമ്യ പാപത്തിന്റെ സന്തതി എന്നാ പറഞ്ഞു. അവിടെ ഒരു നമ്മളൊരു സന്തതിയായിരുന്നു. അല്ലെ, പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ആദാമ്യ സന്തതി. ആദാമ്യ സന്തതി നമുക്കറിയാം, എന്താ? തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ദൈവ തേജസ് നഷ്ടപ്പെട്ട സന്തതിയാണ്. പക്ഷേ സ്വർഗം, പിതാവായ ദൈവം നൽകിയ സ്നേഹം മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം, ആദാമ്യ പാപത്തിന്റെ സന്തതിയായിരുന്ന നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. മക്കളെങ്കിലോ, ഈ രംഗത്ത് എത്ര മക്കളുണ്ട്? മക്കളങ്ങി പറ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, അതുകൊണ്ട് ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ അവകാശിയാണ്. ദൈവത്തിന്റെ മക്കളായതുകൊണ്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് ഓടി നടന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. പക്ഷെ ആ വ്യക്തി എപ്പോഴാണ് യേശുവിനെ ദൈവവും രക്ഷകനുമായി സ്വീകരിച്ചു? സ്വീകരിച്ച ആ നിമിഷം മുതൽ അവൻ ആരുടെ മകനായി മാറുക? ദൈവത്തിന്റെ മകനായി മാറുക. എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ, പഴയ കാലവും ഇന്നത്തെ ദിവസവും കൂടെ നോക്കിയിട്ട് പറ, എന്നാ നിന്റെ ജീവിതത്തിൽ മാറ്റം വന്നത്? എന്നാ നിന്റെ കുടുംബത്തിൽ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്? ആമേൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാണ് നിന്റെ ജീവിതത്തിലെ ദീർഘനാളുകളുടെ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് കിട്ടിയത്? വിവാഹം കഴിഞ്ഞ് വർഷം കുറേയായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഓടി നടന്നല്ലോ, ആ സ്ഥാനത്ത് എന്നാ നിനക്ക് വിടുതലുണ്ടായത്? നീ എപ്പോൾ ദൈവത്തിൻ്റെ മകളായി തീർന്നോ, മകനായി തീർന്നോ? അങ്ങോട്ട് പുറകിലേക്ക് നോക്കിയാൽ ജീവിതത്തിൻ്റെ ശൂന്യത കാണാം. ആമേൻ. ശൂന്യതയുടെയും ഇന്നത്തെ അനുഗ്രഹത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ നോക്കിയാൽ കാണാൻ കഴിയുന്നു. ആ ക്രിസ്തുവിൽ കൂടി നിന്റെ ജീവിതത്തിൽ വന്ന സകല അനുഗ്രഹത്തിന്റെ കാരണം ഏ, അവൻ പിതാവായതുകൊണ്ട് നിനക്ക് സൗജന്യമായി നൽകിയ അവകാശത്തെ അനുഭവിച്ചറിഞ്ഞവർ ആ കരമടിച്ച് ചേർത്തടിച്ച് വായ് തുറന്നു പറ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ശ്രോത എന്ത് ചെയ്യണം? കാര്യങ്ങളോട് എഴുന്നേറ്റ് പറയാം, ദൈവത്തിന്റെ. ഫോൺ എടുത്ത് പാസ്റ്ററെ വിളിക്കുകയല്ല ചെയ്യേണ്ടത്, ആദ്യം പറയണം ഞാൻ ദൈവത്തിൻ്റെ
മക്കളെങ്കിലും അവകാശിയാകുന്നു എങ്കിൽ അവകാശത്തിന്റെ കീഴിൽ ഞാൻ പറയുക, ഈ മലയോട് കടലിൽ പോയി ചാടട്ടെ, ഈ രോഗം മാറി നിൽക്കട്ടെ, ആ ബന്ധനങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ അഴിയട്ടെ. ഇന്ന് പകക്കലം ദൈവത്തിന്റെ മകനായ നിന്റെ മേൽ ദൈവത്തിന്റെ അവകാശമുണ്ട്, ദൈവത്തിന്റെ അധികാരമുണ്ട്. നീ ആദാമ്യ പാപത്തിന്റെ സന്തതിയായിരുന്നപ്പോൾ നിനക്ക് അനുഗ്രഹം നഷ്ടമായിരുന്നു. തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിന്റെ പാരപിതാക്കന്മാരുടെ കാലമെന്ന് പറയുന്നത് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ നഷ്ടമായ കാലമായിരുന്നു. പക്ഷേ നീ ക്രിസ്തു മുഖാന്തരം ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ നിനക്ക് നഷ്ടമായതെല്ലാം സ്വർഗം മടക്കി തന്നെങ്കിൽ നീ ഒരു അവകാശത്തിന്റെ കീഴിലാണ്, ഒരു പുത്രത്വത്തിന്റെ കീഴിലാണ്. ഇന്ന് പകക്കാലം പുത്രത്വത്തിന്റെ കീഴിൽ നിൽക്കുന്നവൻ ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. മറന്നുപോകരുത്, ഏത് സാഹചര്യം വരുമ്പോഴും ഈ വെളിപ്പാട് അകത്ത് തട്ടണം. പലരും പറഞ്ഞു ഞാൻ പുഴുവാണ്, കൃമിയാണ്, കഷ്ടമാണ്, ദോഷമാണ്, ഇതൊക്കെ പറയാറ്. അവിടെ തിരുത്തണം. നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളെ ഇന്ന് എറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഇന്ന് പ്രിന്റ് ചെയ്ത് വെക്കണം. ആത്മാവിൽ പ്രിന്റ് ചെയ്ത് പറയണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഹാലലൂയ. യേശു കർത്താവിനെ നോക്കി പിതാവായ ദൈവം അമിസ്തോത്ര ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. അവൻ യോർദാനിൽ സ്നാനം കഴിയാൻ നിൽക്കുമ്പോ എന്താ പറഞ്ഞ, ഈവൻ എന്റെ പ്രിയ പുത്രൻ. 30 വയസ്സ് വരെ അപ്പന്റെ അമ്മയുടെയും ലേബലിൽ ജീവിച്ചവൻ അവൻ 30-ാം വയസ്സിൽ യോർദാനിൽ സ്നാനം കഴിപ്പാനായി ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം അവനോട് പറയുക, ഇവൻ്റെ അഡ്രസ്സ് ഞാൻ മാറ്റുക, എന്നിലെ നിയോഗത്തിലേക്ക് ഇറങ്ങി വന്നവൻ്റെ അഡ്രസ്സിനെ ഞാൻ മാറ്റുക, എന്നിട്ട് ഞാൻ പുതിയൊരു ഐഡൻറ്റിറ്റി ഞാൻ അവന് കൊടുക്കാൻ പോകുകയാണ്. ഇവൻ യോസെഫിൻ്റെ മകൻ അല്ല, ഇനി ഇവൻ മറിയയുടെ മകനല്ല, ഇവന് ഞാൻ പുതിയൊരു ഐഡന്റിറ്റി കൊടുക്കുന്നു. ഈ ഐഡന്റിറ്റിയിൽ ഇവൻ എന്റെ മകൻ എന്ന് ലോകം അറിയപ്പെടും. ആ ഐഡന്റിറ്റി യേശു കർത്താവിന്റെ മേൽ വീണു കഴിഞ്ഞ അടുത്ത മണിക്കൂറുകൾ മുതൽ വേദപുസ്തകം വായിക്കുക. പിന്നെ യേശു കർത്താവ് ജീവിച്ചത് കഴിഞ്ഞ 30 വർഷം ജീവിച്ചത് പോലെ അല്ല. യേശു കർത്താവിന്റെ ജീവിത ശൈലി മാറി, ജീവിത നിലവാരം മാറി. അവൻ 40 രാവും 40 പകലും ദൈവസ്ഥനിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മരുഭൂമി വിട്ട് പുറത്തിറങ്ങിയ യേശു കർത്താവ് ജീവിതത്തിൽ ഒരിടത്തും പരാജയപ്പെട്ടില്ല. ഒരു ശത്രുവിനും അവനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരു അവൻ പരീക്ഷന്മാർക്കോ ഒരു അവൻ ഹല്ലേലൂയ മതത്തിന്റെ പ്രമാണിമാർക്കോ അവനെ തടയാൻ കഴിഞ്ഞില്ല. അവൻ കടന്നുപോയ മരണ വീട്ടിൽ നിലവിളിയായിരുന്നു, പക്ഷെ യേശു കടന്നു ചെന്ന അതേ നിമിഷം മരണത്തിന്റെ നിലവിളി മാറി, അവിടെ ആഘോഷങ്ങൾ ഉണ്ടായി. യേശു കടന്നുപോയ കല്യാണ വീട്ടിൽ ശൂന്യതയുടെ കാര്യം പറഞ്ഞ് കരയുകയായിരുന്നു, പക്ഷെ പുത്രനാ എന്ന ഐഡന്റിറ്റി ലഭിച്ച യേശു ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആ ഭവനത്തിന്റെ ശൂന്യത മാറി. ഏ 4 നാളായി മരിച്ചു മാറ്റം വെച്ച വിഷയത്തിന്റെ നടുവിൽ കരഞ്ഞ മാർത്തയും മറിയെ നോക്കി യേശു ആ ഭവനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ആമേൻ, ഐ ആം ദ റിസറക്ഷൻ, ഞാൻ ഉയർപ്പിന്റെ ശക്തിയാണ്. ഇന്ന് പകക്കലം ക്രിസ്തുവിലെ ദൈവത്തിന്റെ ഐഡന്റിറ്റി ഉള്ളവനോട് പറയട്ടെ, യു ആർ നോട്ട് ഓർഡിനറി, യു ആർ ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. നീ ഉയരത്തിലെ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാകയാൽ നിന്നിലെ പ്രതികൂലങ്ങൾ, നിന്നിലെ മരണത്തിന്റെ ശക്തികൾ ഇന്ന് ഉയർപ്പിന്റെ ശക്തിയാൽ, മാർത്തയുടെ വീട്ടിൽ ഉയർപ്പിന്റെ ശക്തിയാൽ, മറിയയുടെ വീട്ടിൽ കല്ലറകളെ തുറന്നതുപോലെ ഇന്ന് നിന്റെ വീട്ടിലെ കല്ലറകളെ പരിശുദ്ധയാത്മാവ് നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ കല്ലറകൾ തുറക്കപ്പെടുന്നു. മാറ്റം വെച്ചത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പുറത്തു വരട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കരമടിച്ച് ആത്മാവിൽ, ദൈവത്തിന്റെ മക്കൾ ആക്റ്റീവാകട്ടെ, ദൈവത്തിന്റെ മക്കൾ ആക്റ്റീവാകട്ടെ. ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കട്ടെ, ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രതികരിക്കട്ടെ. ദൈവത്തിന്റെ മക്കൾ എഴുന്നേക്കട്ടെ, എഴുന്നേക്കട്ടെ. ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ കൽപ്പിക്കട്ടെ, യു ആർ ദ റിസറക്ഷൻ, നിനക്ക് ഉയർപ്പിന്റെ ശക്തിയുണ്ട്, യു ആർ ദ അനോയിന്റിംഗ് ഓഫ് റിസറക്ഷൻ, ആമേൻ, നിന്റെ മേൽ അഭിഷേകമുണ്ട്, ഉയർപ്പിന്റെ പുനരുദ്ധാനത്തിന്റെ അഭിഷേകം. പള്ളി പ്രമാണിയായ യൈറോസ് മതത്തിന്റെ ആളാ, പ്രൈസ്ലോ, മതത്തിന്റെ പ്രമാണിയാണ്. പക്ഷെ അവന്റെ വീട്ടിൽ വലിയൊരു വേദന ഉണ്ടായി.
വലിയൊരു കഷ്ടത ഉണ്ടായി. അവൻ്റെ മകൾ മരിച്ചുപോയി. യായിറോസ് വളരെ വേദനയോടെ ദുഃഖത്തോടെ നിൽക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള കേട്ടറിവിൽ യായിറോസ് യേശുവിൻ്റെ അരികിലേക്ക് പോയി. പോയെന്ന് മാത്രമല്ല, യേശുവിനെ കൂട്ടി വീട്ടിൽ പോയി. താൻ അവിടെ നിൽക്കുമ്പോഴേ വാർത്ത കിട്ടി, മകൻ മരിച്ചുപോയ വാർത്ത കിട്ടി താൻ വീട്ടിലേക്ക് പോയെങ്കിലും യേശുവിനോട് വിഷയം അറിയിച്ചിട്ട് അവൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് യേശു അവൻ്റെ വീട്ടിലെത്തി. എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത യായിറോസ് യേശുവിനെ ദൈവവും രക്ഷകനുമായി സ്വീകരിച്ചിട്ട് ആ വീട്ടിൽ പോയെ. എന്നാൽ യേശുവിനെ സ്വീകരിച്ച് വീട്ടിലേക്ക് കടന്നുപോയ യായിറോസിനെ ഒറ്റയ്ക്ക് വീട്ടില്ല, യേശു തൊട്ട് പുറകെ പോയി. എന്നാൽ യായിറോസിൻ്റെ വീട്ടിൻ്റെ അന്തരീക്ഷം എന്തായിരുന്നു? മകളുടെ മരണ വാർത്ത കൊണ്ട്, വേർപാടിൻ്റെ ദുഃഖം കൊണ്ട് അലറിക്കരയുന്ന ജനം, യായിറോസ്, തൻ്റെ ഭാര്യ, സഹോദരങ്ങൾ, അതിനോടൊപ്പം തന്നെ കാശ് കൊടുത്ത് കരയിക്കുന്ന ആൾക്കാരും അതിനകത്തുണ്ട്, അവരും കരയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യായിറോസ് യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് അവൻ്റെ മേൽ ഭാരം ഇട്ടിട്ട് വീട്ടിൽ ചെന്ന യായിറോസിൻ്റെ ഭവനത്തിൽ യായിറോസ് ഒറ്റയ്ക്കല്ലായിരുന്നു, തൊട്ട് പിന്നാലെ കയറി ചെന്ന യേശു യായിറോസിൻ്റെ വീട്ടിലെ മരണത്തിൻ്റെ കിടക്ക മാറ്റി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മകൻ മകളെന്ന ഐഡൻറ്റിറ്റിയിൽ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചില മരണങ്ങളെ കർത്താവ് ഉയർപ്പാക്കി മാറ്റും. ചില പരാജയങ്ങളെ ഇന്ന് പകൽക്കാലം ജയമാക്കി മാറ്റും. നിങ്ങളിലെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുക. ഏത് സമയത്തും ഏത് ഉറക്കത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിൻ്റെ മകനാണ്. വെച്ചോ, ആ തിരിച്ചറിവിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പിശാച് ഭയപ്പെടും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏദനിൽ ദൈവത്തിൻ്റെ പുരുഷനായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യ മനുഷ്യനായ ആദമിനെ പിശാച് പാപത്തിൽ കൂടി അവനെ തോൽപ്പിച്ചു കളഞ്ഞു. അത് മുഖാന്തരം തോട്ടത്തിൽ അവൻ പുറത്താകേണ്ടി വന്നു. പക്ഷേ മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിട്ട പൈശാചിക മണ്ഡലങ്ങളോട്, പാമ്പിനോട്, ആ പിശാചിനോട് പറഞ്ഞു, ലൂസിഫറിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി എൻ്റെ മകൻ, അതാ പറഞ്ഞു വാക്കിൻ്റെ അർത്ഥം, എൻ്റെ മകൻ നിന്റെ തലയെ, പറഞ്ഞേ, എൻ്റെ മകൻ നിന്റെ തലേ, അതാ സ്ത്രീയുടെ സന്തതി, പുരുഷൻ്റെ സന്തതിയല്ല, ആത്മാവിനൊരു സന്തതിയെ ഞാൻ ജനിപ്പിക്കും, ആ സന്തതി നിന്റെ തലയെ തകർക്കും. കാലങ്ങളും യുഗങ്ങളും പലതും കഴിഞ്ഞു. പഴയ നിയമപുസ്തകത്തിൽ അവസാനത്തെ പുസ്തകമായ മലാഖിയിലേക്ക് വരുമ്പോൾ ഇരുളിൻ്റെ കാലഘട്ടം എന്നാണ് പറയുന്നത്. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഇരുളിൻ്റെ കാലഘട്ടം, ദൈവം മൗനമായിരുന്നൊരു കാലഘട്ടം. അത് കഴിഞ്ഞ് ഒരു പുതിയൊരു കാലഘട്ടം തുറക്കുക. ആ കാലഘട്ടത്തിൻ്റെ പേരാ കൃപയുടെ കാലഘട്ടം. പ്രൈസ്ലോം, ഹല്ലേലൂയ. ദ പീരീഡ് ഓഫ് സൺ, പുത്രൻ്റെ കാലഘട്ടം. പുത്രൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലരുടെയും പുത്രന്മാരുടെ കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. വെളിപ്പാടിൽ ജീവിക്കുന്ന പുത്രന്മാരുടെ കാലഘട്ടം, ഇന്ന് നിൽക്കുന്ന മലാഖിയുടെ കാലഘട്ടം, ഇരുളിൻ്റെ കാലഘട്ടത്തിലാണ്. ആമേൻ. ദ പീരീഡ് ഓഫ് ഡാർക്ക് ഏജ്, ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുളിൻ്റെ നടുവിൽ. നമ്മൾ പറയും ദൈവവും പ്രാർത്ഥന കേൾക്കാത്തൊരു സമയം, കാര്യങ്ങളൊന്നും നടക്കാത്ത പ്രതികൂലത്തിൻ്റെ താഴ്വരയുടെ നടുവിൽ ദൈവാത്മാവ് പറയും, നിനക്ക് വേണ്ടി ഒരു പുത്രൻ്റെ കാലഘട്ടം തുറക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പുതിയ നിയമപുസ്തകത്തിലെ സുവിശേഷങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് പുത്രനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. പുത്രനായ ക്രിസ്തു അമ്മ സ്തോത്രം കന്യകയിൽ ജനിച്ചു. 30 വയസ്സുവരെ യോസെഫിൻ്റെ മറിയയുടെ ഭവനത്തിൽ പാർത്തു. അമ്മ 30-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനാലും വെള്ളത്താലും സ്നാനം കഴിപ്പിച്ചു. സ്നാനം പെട്ടവൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി. കടന്നുപോയ സ്ഥാനത്ത് അവൻ യേശുവിനോടൊപ്പം മറ്റൊരുത്തൻ കൂടെ കൂടി. അവൻ യേശുവിനെ 40 രാവും 40 പകലും പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ചോദ്യം എന്നറിയാമോ? അവൻ പറയുന്നു, അവൻ, നീ ദൈവ പുത്രൻ എങ്കിൽ, നീ ദൈവ പുത്രൻ എങ്കിൽ ഈ കല്ലിനെ അപ്പമായി. ഈ ചോദ്യം വരാൻ കാര്യം എന്നറിയാമോ? ഒരു ഭയപ്പാടിൻ്റെ കീഴില. കാര്യം, യോർദാനിൽ ഒരു ശബ്ദം മുഴങ്ങി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ.
പൈശാചിക മണ്ഡലങ്ങൾ കഴിഞ്ഞ മലാഖിയുടെ കാലഘട്ടം വരെ നിറഞ്ഞു നിന്ന പൈശാചിക മണ്ഡലങ്ങൾ എവിടെ ഉറച്ചു? ഒരു പുത്രന്റെ പേര് പറയുന്നു. അവൻ പുത്രന്റെ പേര് പറഞ്ഞപ്പോൾ അവൻ കുറെ കാലങ്ങളുടെ യുഗങ്ങളുടെ പിന്നാലെ പോയി. എവിടെ? ഏദനിൽ ദൈവം അവനോട് സംസാരിച്ച കാലഘട്ടത്തിൽ പറയ, എന്റെ സന്തതി നിന്റെ തലയെ തകർക്കും. പുതിയ നിയമ കാലഘട്ടത്തിന്റെ ഒന്നാമത്തെ പുസ്തകത്തിനകത്ത് പൈശാചികൻ വിറയലോടെ തല ഉയർത്തി ചോദിക്കുക, സ്ത്രീയുടെ സന്തതി ആര്? സ്ത്രീയുടെ സന്തതി ആരെന്ന് തിരിച്ചറിയാൻ മരുഭൂമിയിൽ ദൈവശബ്ദം അവൻ യോർദാനിൽ കേട്ട ദൈവശബ്ദത്തിന്റെ അവൻ ആത്മമനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം മരുഭൂമിയിൽ നിൽക്കുന്ന പിശാച് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ദൈവപുത്രൻ എങ്കിൽ. ആ സ്തോത്രം. പിശാചനൊരു കാര്യം അറിയാം, അന്ന് കേട്ടൊരു ദൈവശബ്ദമുണ്ട്, അവിടെ പറയാം നിന്റെ തലയെ തകർക്കും. ഇന്നൊരു ശബ്ദം കേൾക്കുക, ഇവൻ എന്റെ പ്രിയപുത്രൻ. പിശാചന് കാര്യം മനസ്സിലായി, അവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ എന്റെ തലയെ തകർക്കാൻ കഴിയുന്നവനാണ് യോർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് വന്നത്. എന്റെ തലയെ തകർക്കാൻ കഴിയുന്നവനാ. അതുകൊണ്ടാ യേശു പോയ മരുഭൂമിയിൽ പിശാചും കയറിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നീ തെളിയിച്ചു കാണിക്കുക. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണോ എന്നറിഞ്ഞിട്ട് നമസ്കരിക്കാനൊന്നുമല്ല. ഇവൻ ദൈവപുത്രനാണെങ്കിൽ പിശാചനറിയാം ഇവൻ എന്റെ തലയെ തകർക്കും. കാര്യം ദൈവത്തിന്റെ ശബ്ദം അവിടെ കിടക്കുകയാ. പിശാചിന് വല്ലാത്ത ഭയമാ. പിശാചി ചോദിക്കുന്നു, നീ ദൈവപുത്രനെങ്കിൽ അവൻ സ്തോത്രം കല്ലിനെ അപ്പമാക്കി തിന്നുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇവൻ കല്ലിനെ അപ്പമാക്കിയാൽ ഒരു കാര്യം മനസ്സിലാവൻ ദൈവപുത്രനല്ല എന്ന് പറഞ്ഞ്, എന്റെ വാക്ക് കേൾക്കുന്നവൻ ആരും ദൈവത്തിന്റെ മക്കളല്ല. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിന് സൃഷ്ടിച്ചൊരു മനുഷ്യനുണ്ട്, അവൻ ദൈവത്തിന്റെ വാക്ക് കേട്ടു എങ്കിലും എന്റെ വാക്ക് കേട്ടപ്പോ ദൈവത്തെ മറന്നു കളഞ്ഞിട്ട് എന്റെ വാക്കിനനുസരിച്ചത് കൊണ്ട് തോറ്റുപോയവനാ. ഇവൻ എന്റെ വാക്ക് കേട്ടാൽ ആ സ്തോത്രം ഇവനും തോറ്റുപോയവനാ. അതുകൊണ്ട് അവൻ ചോദിക്കുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ സ്തോത്രം അവൻ കല്ലിനെ അപ്പമാക്കി തീരുക. കർത്താവ് പറഞ്ഞു, ഡേ പിശാചെ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം, എന്നെ ആമ സ്തോത്രം അവൻ നിനക്ക് ഭയമാണെന്നറിയാം, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വില കൊടുക്കുന്നില്ല. കാര്യം യേശു പറയുന്നു, ഹല്ലേലൂയ, ദൈവപുത്രൻ മനുഷ്യപുത്രൻ അവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നവനാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ വാക്ക് കേൾക്കുന്നവനല്ല, ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ വാക്ക് കേൾക്കുന്നതല്ല, ദൈവത്തിന്റെ പുത്രന്മാർ പിശാചനുസരിച്ച് നടക്കുന്നതല്ല, ദൈവത്തിന്റെ പുത്രന്മാർ ദൈവതേജസ് വിട്ട് നടക്കുന്നവനല്ല, ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താൽ. പിശാചന് ഓ ചെറിയൊരു കൺഫർമേഷനായി, കാര്യം അവൻ പറഞ്ഞ വാക്ക് കേൾക്കുന്നില്ല, അപ്പോൻ ദൈവത്തിന്റെ പുത്രൻ തന്നെയാ. പിശാച് വീണ്ടും പറയുവാണ്, സ്തോത്രം ഹല്ലേലൂയ, ആമി സ്തോത്രം, ദേ നോക്ക്, നീ ഇവിടുന്ന് താഴേക്ക് അങ്ങ് ചാടിക്കോ, യെരുശലേം ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കോ, ദൈവത്തിന്റെ ദൂതന്മാർ നിന്നെ താങ്ങുവല്ലോ. സ്തോത്രം ഹല്ലേലൂയ. മൂന്നാമത് അവൻ പറയുകയാണ്, സ്തോത്രം, നീ ഒന്നും ചെയ്യണ്ട, എന്നെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി. സ്തോത്രം ആമി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി, നീ ഒരു അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക, നമുക്കൊന്നൊരു കോംപ്രമൈസ് ചെയ്യാം, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ പറയട്ടെ, ദൈവ മക്കൾ അഡ്ജസ്റ്റ്മെന്റിനകത്തില്ല, ദൈവ മക്കൾ അഡ്ജസ്റ്റുകളെ പരാജയപ്പെടുത്തും. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളിൽ കുരുങ്ങിപ്പോകാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നവനല്ല ദൈവമകൻ. ആരാധനയിലോ ദൈവപ്രവൃത്തിയിലോ ദൈവത്തിന്റെ വചനത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല ദൈവത്തിന്റെ മക്കൾ. പിശാച് പറയുക, നീ എന്നെ നമസ്കരിച്ചാൽ മാത്രം മതി, ഈ കാണുന്നതൊക്കെ നിനക്ക് തരാം. പക്ഷേ യേശു കർത്താവ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല, യേശു കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാര്യം അവൻ ദൈവത്തിന്റെ മകനാണ്. യോസേഫിന്റെ മകനാണെങ്കിൽ അവനെ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറായി എന്നെ, മറിയയുടെ മകനാണെങ്കിൽ അവൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നെ. പക്ഷെ യേശു ഇപ്പോൾ ദൈവത്തിന്റെ മകനാണ്, അവൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല. യേശു അവനെ നോക്കി പറഞ്ഞു, പിശാച് എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകം പറഞ്ഞു, പിശാച് മരുഭൂമി വിട്ട് ഓടിപ്പോയി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാത്ത ദൈവത്തിന്റെ മക്കൾ എഴുന്നേൽക്കട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽക്കാലം നിന്നോട് പറയട്ടെ, നിന്റെ വീട്ടിൽ പിശാച് കേറത്തില്ല, നിന്റെ കുടുംബത്തിൽ പിശാചിനെ താമസിക്കാൻ
കഴിയത്തില്ല. ദൈവത്തിന്റെ മക്കൾ നിൽക്കുന്ന മരുഭൂമി വിട്ട് പിശാച് ഓടിപ്പോകും. നിന്റെ കുടുംബത്തിനകത്ത് പിശാച് വാഴത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് ആഭിചാരകൻ വാഴത്തില്ല. അഭിഷേകമുള്ളവൻ ദൈവത്തിന്റെ മകൻ ഇന്ന് പകക്കാല കരമടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അപ്പൊ യേശു ദൈവത്തിന്റെ മകനാണെന്ന് തന്നെ തന്നെ മരുഭൂമിയിൽ വെളിപ്പെടുത്തി കാണിച്ചപ്പോൾ പിശാച് അവനെ വിട്ട് ഓടിപ്പോയി. നമ്മൾ പറയാം നിഴൽ പോലെ പുറകെ വരണതാണ്. അവിടെ പോകുമ്പോഴുണ്ട്, ഇവിടെ പോകുമ്പോഴുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ വരെ തൊട്ടടുത്തുണ്ടെന്നാ പറയണ സ്തോത്രം. വീട്ടിലൊക്കെ വന്നിങ്ങനെ മുട്ടുവെന്നാ പറയണ, പേരൊക്കെ പറഞ്ഞു വിളിക്കും. ഈ അഭിഷേകമുള്ളവനെ യഥാർത്ഥ പുത്രത്തിന്റെ ഐഡന്റിറ്റി നിന്നാൽ ഒരു പിശാച് നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഒരു ബാധയും ഒരു ആഭിചാരകനും ഒരു മന്ത്രവാദിയും ഒരു ഭൂതമോ ഒരു പ്രേതമോ നിന്റെ വീട്ടിൽ അടുക്കുകയില്ല. കാര്യം നിന്നെ അഭിഷേകത്തിന്റെ കീഴില്ല. പുത്രത്വം എന്ന അഭിഷേകത്തിന്റെ കീഴിൽ നിൽക്കുന്നവൻ ഇന്ന് പകൽക്കാലം ദേശത്തെ കീഴടക്കട്ടെ, പട്ടണങ്ങളെ കീഴടക്കട്ടെ, രാജ്യങ്ങളെ കീഴടക്കട്ടെ. അപ്പൊ പുത്രനെ കണ്ടപ്പോൾ പുത്രനാണെന്ന് തന്നെ വെളിപ്പെടുത്തി കാണിച്ചപ്പോ എന്തുകൊണ്ടാ നമ്മളെ വിട്ട് മാറാത്തെന്നറിയാമോ? നമ്മൾ വെളിപ്പെടുത്തി കാണിച്ചില്ല. നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാണ്. സ്തോത്രം. വചനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പം കിട്ടിയാൽ മതി. അപ്പം സ്തോത്രം. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാണ്, അപ്പത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കല്ല, അഡ്ജസ്റ്റ്മെന്റിന്. പക്ഷെ യേശു കർത്താവ് തന്നെ തന്നെ റിവീൽ ചെയ്തു, വെളിപ്പെടുത്തി. പിശാച് തന്നോട് അടുത്തു വന്നപ്പോ പരീക്ഷണങ്ങൾ കൊണ്ട് ഉപദ്രവങ്ങൾ കൊണ്ട് അടുത്തു വന്നപ്പോ അവന്റെ ഓരോ ചോദ്യത്തിലും ഹി റിവീൽഡ് ഹിംസെൽഫ്. അവൻ അവനെ തന്നെ ദൈവത്തിന്റെ മകനെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്ന് പകക്കാൽ എന്നെ കേൾക്കുന്ന ദൈവസഭയോട് പറയട്ടെ, ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ വെളിപ്പെടുത്തി കാണിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വാസത്തിൽ വെളിപ്പെടുത്തി കാണിക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസുള്ള ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കാണിക്കാൻ പറ്റുന്നുണ്ടോ? പ്രവൃത്തി കൊണ്ട് വെളിപ്പെടുത്തി കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഓ ജീസസ്, ദേ നമ്മൾ പലരും പരാജയപ്പെട്ടു പോകുന്ന മേഖലയാണ് അവിടെ. കൈയടിക്കും, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ മകനെന്ന വചനമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷകന്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോകുകയാണ്. ഏ അവൻ്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടു പോകുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറഞ്ഞു, ദൈവസഭ ഇന്ന് പകൽക്കാലം റിവീൽ ചെയ്യട്ടെ നിങ്ങളിലെ ആ സ്തോത്രം, ഹാലുലിയ, പുത്രത്വത്തിൻ്റെ അവകാശത്തെ വെളിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കാണിക്കുക, നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടുത്തി കാണിക്കുക, നീ പാർക്കുന്ന ദേശത്ത് നിന്നെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുക. ആമേൻ, ഹാലലുയ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ശത്രു വീഴ്ത്തിക്കളയുവാനായി അവൻ അടുത്തു വരുമ്പോൾ ആത്മാഭിഷേകമുള്ളവൻ വിളിച്ചു പറയും, ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. അമൻ, നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വെളിപ്പെടുത്തി കാണിക്കാൻ പറ്റുമോ? അമൻ, ഇന്നു മുതൽ തയ്യാറാകുക. സ്തോത്രം. നിങ്ങൾ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തി കാണിക്കാൻ, നിങ്ങളിൽ അകത്ത് കിടക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുക, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദൈവാധികാരത്തെ വെളിപ്പെടുത്തി കാണിക്കുക, നിങ്ങളിലെ പുത്രത്വത്തിൻ്റെ അവകാശത്തെ വെളിപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാൻ പറഞ്ഞു, പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും, പിശാച് നിന്റെ കുടുംബത്തെ വിട്ട് ഓടിപ്പോകും. നീ അവിശ്വാസം പറയാതെ, പ്രശ്നങ്ങളുടെ നടുവിൽ അവിശ്വാസം പറയാതെ നിന്നിലെ പുത്രത്വത്തെ വെളിപ്പെടുത്തി കാണിക്കുക. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നീ എതിർത്ത് നിൽക്കാതെ നിന്നിലെ ആമേൻ അഭിഷക്തമുള്ള അഭിഷക്തനായ പുത്രനെ വെളിപ്പെടുത്തി കാണിക്കുക. വചനം പറഞ്ഞു, പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകക്കാലം നിന്റെ മുമ്പിലെ വാതിലുകൾ തുറക്കും, നിന്റെ മുമ്പിലെ പ്രതിസന്ധികൾ വഴിമാറും, നിന്റെ മുമ്പിലെ വെല്ലുവിളികൾ വഴിമാറും, നിന്നിലെ പാപത്തിന്റെ ശക്തികൾ വഴിമാറും. ഇന്ന് പകക്കാലം പിശാച് ഇമ്മലകളിൽ നിന്നിൽ അടക്കി വാണ മേഖലകളിൽ ഇന്ന് പകൽക്കാലം നീ അതിനെ പൊളിച്ചു പുറത്തു വരും.